നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ ഹക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കുകളുടെ രൂപേണ കമൻറ്റ് ബോക്സിൽ ഇതിലും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇന്ന് ഒരു ഡിഫറെൻ്റ് ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് പതുക്കെ പതുക്കെ അനലൈസ് ചെയ്യാം. ഈ സിനിമകൾ, ഇത് ഇന്റർനാഷണലി ഹിറ്റായ സിനിമകളാണ്, സൂപ്പർ ഹീറോ സിനിമകളാണ്. ഈ സിനിമകളൊക്കെ കാണുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആഗ്രഹം തോന്നും, ഈ സൂപ്പർ പവേഴ്സ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഈ സൂപ്പർ ഹീറോ ഞാനായിരുന്നെങ്കിൽ, എനിക്ക് ഇതുപോലെ അമാനുഷിക ശക്തികൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ലോകത്തെ മാറ്റിമറിച്ചേനെ, ഞാനും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തേനെ, ഇങ്ങനെ പല പല ചിന്തകൾ എനിക്കും തോന്നാറുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു സൂപ്പർ ഹീറോ ആണോ? എൻ്റെ ഉത്തരം, നമ്മളിൽ പലരും സൂപ്പർ ഹീറോസ് ആണ് എന്നാണ്. കാരണം ഞാൻ ഒരു സൂപ്പർ ഹീറോയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർവചനം, സ്വന്തം മൂല്യങ്ങൾ, വാല്യൂസ്, സ്വന്തം പ്രിൻസിപ്പിൾസ്, സിദ്ധാന്തങ്ങൾ, സ്വന്തം പ്രിൻസിപ്പിൾസ്, സ്വന്തം ക്വാളിറ്റീസ് മുതലായ കാര്യങ്ങൾ, ഇപ്പോൾ മൂന്ന് കാര്യമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ, മുതലായ പല കാര്യങ്ങൾ ഏതൊരവസ്ഥയിലും കൈവിടാത്തവർ സൂപ്പർ ഹീറോസ് ആണ്. ഈ എല്ലാ കാര്യങ്ങളെയും, ക്വാളിറ്റീസ്, പ്രിൻസിപ്പിൾസ്, വാല്യൂസ്, എക്സെട്ര എക്സെട്ര, ഇതിനെല്ലാം കൂടെ നമ്മൾ വാല്യൂസ് എന്നൊരൊറ്റ വാക്കായിരിക്കും ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ഉപേക്ഷിക്കുന്നത്. അത് കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. പട്ടാളക്കാർ, അവർ സൂപ്പർ ഹീറോസ് അല്ലേ? അതെ, അതിന് വേറെ പ്രത്യേകിച്ച് യാതൊരു നിർവചനം നിങ്ങൾക്ക് ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഡോക്ടേഴ്സ്, നഴ്സസ്, ഇപ്പോഴത്തെ ക്രൈസിസിൽ ഹെൽപ്പ് ചെയ്യുന്ന കേരള പോലീസ്, ഇവരെല്ലാം സൂപ്പർ ഹീറോസ് അല്ലേ? ആരോഗ്യ പ്രവർത്തകരെല്ലാം, അവരെല്ലാം സൂപ്പർ ഹീറോസ് അല്ലേ? അത് എന്ന് നിങ്ങളും എന്നോടൊപ്പം തന്നെ എഗ്രി ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് ലൈഫ് സേവിങ് അല്ലാത്ത ഒരു ഫീൽഡാണെന്നിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു ഐ ടി എംപ്ലോയി ആണ്, എന്നെപ്പോലെ തന്നെ നിങ്ങളും ഒരു ഐ ടി എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾ സൂപ്പർ ഹീറോ ആണോ? നിങ്ങൾ ഒരു കോഡ് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു കോഡ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ എക്സ്ട്രാ അവേഴ്സ് ഇരിക്കുന്നുണ്ടോ? കൂടുതൽ സമയം ഇരിക്കുന്നുണ്ടോ? നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു റോഡ് കൺസ്ട്രക്ഷനോ ഒരു പി ഡബ്ല്യു ഡി വർക്കിന് വേണ്ടിയോ നിങ്ങൾ നിങ്ങളുടെ എക്സ്ട്രാ എഫേർട്ട് ഇടുന്നുണ്ടോ? നോർമലി എൻവയോൺമെന്റിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നതിലും എക്സ്ട്രാ നിങ്ങൾ ഇടുന്നുണ്ടോ? നിങ്ങളൊരു കർഷകനാകട്ടെ, ബാക്കിയുള്ളവർ പേടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ സ്വയം എഫേർട്ട് ഇട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി കൃഷി ചെയ്യുന്നുണ്ടോ? അല്ലെ, സ്വയം വേണ്ടി, സ്വന്തം വീടിന് വേണ്ടി കൃഷി ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊരു സൂപ്പർ ഹീറോ ആണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ വാല്യൂസിനെ പൊക്കിപ്പിടിച്ചിരിക്കുന്നു, നിങ്ങൾ ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്. ഇത് ചെറിയ കാര്യമല്ല, ഇത് നിങ്ങൾ സ്വയം ഒരിക്കലും ഡിഗ്രേഡ് ചെയ്യല. ഫീൽ സെൽഫ് മോട്ടിവേറ്റഡ്, നിങ്ങൾക്ക് സ്വയം സ്പെഷ്യൽ ആയിട്ട് എപ്പോഴും തീരുമാനിക്കാം. കാരണം നിങ്ങൾ ഐ ടി എംപ്ലോയി, നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ ഫലമാണ് ഒരിടത്ത് സീംലെസ് ആയിട്ട്, ഒരിടത്ത് ഒരു പ്രശ്നവും കൂടാതെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. നമ്മൾ പോയി കാർഡിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ നടക്കും, അതിന് പിന്നെ പ്രവർത്തിച്ച ആരാണെന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ നിങ്ങളില്ലായിരുന്നെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ നടക്കില്ല. രക്ഷാപ്രവർത്തനത്തിന് പോലീസുകാരും ആരോഗ്യ പ്രവർത്തകർക്കും എത്തണമെങ്കിൽ റോഡ് വേണം. സിവിൽ എഞ്ചിനീയറായി നിങ്ങൾ വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ റോഡ് തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വാല്യൂസിനെ എപ്പോഴൊക്കെ ഉയർത്തിപ്പിടിക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സൂപ്പർ ഹീറോസ് ആയി മാറുകയുണ്ട്. ഇനി ഈ വാല്യൂസ് ഒക്കെ എങ്ങനെ വരുന്നു, എങ്ങനെ നമുക്ക് വാല്യൂസ് ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ സൂപ്പർ ഹീറോ ആയി മാറാം, എങ്ങനെ ഈ വാല്യൂസിനെയൊക്കെ എപ്പോഴും ഹോൾഡ് ചെയ്യാം, അതാണ് ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. സിമ്പിൾ ടേംസിൽ പറഞ്ഞുതരാം. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ പവർ ഹൗസ് ഉണ്ട്. ആ പവർ ഹൗസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്, എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതെങ്ങനെ പുറത്തെടുക്കാം, അതെങ്ങനെ ചൂഷണം ചെയ്യാം, അതെങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനായി ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് ഹീറോസ് ആയ ആൾക്കാർ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. നമുക്ക് വിവേകാനന്ദൻ, ബുദ്ധൻ, ആദിശങ്കരൻ, ശ്രീനാരായണ ഗുരു മുതലായ ഒരുപാട് ആൾക്കാരുണ്ട്. അവര് സൂപ്പർ ഹീറോസ് ആണ്. അവര് അമാനുഷികരല്ല, പക്ഷെ അവർ സ്വന്തം കഴിവുകൾ കൊണ്ട് അമാനുഷികത നേടിയവരാണ്. ആ ലെവൽ വരെ നമ്മൾ പോകണ്ട. ആ ലെവൽ വരെ പോയില്ലെങ്കിൽ പോലും നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ, ഈ ബുക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, ഈ ബുക്ക് എന്നെ അധികം ഇൻഫ്ലുവൻസ് ചെയ്തൊരു ബുക്കാണ്. ഈ ബുക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇത് ആമസോണിൽ കിട്ടും, ആ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ബുക്കിൽ ലൈവ് എക്സാമ്പിൾസ് വിത്ത് ഫോട്ടോസ് ഉണ്ട്. നമ്മൾ സൂപ്പർ ഹീറോസ് ആയ മനുഷ്യരുടെ ലൈവ് എക്സാമ്പിൾസ് വിത്ത് ഫോട്ടോസ്, ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻസ്, എല്ലാം ലൊക്കേഷൻ സഹിതം ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഇവന്റ്സ്, ലൈഫ് ഇവന്റ്സ്, എപ്പോഴും രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അത് രണ്ട് കാര്യങ്ങളുടെ റിസൾട്ടാണ്. അത് കോൺഷ്യസ് മൈൻഡിന്റെയും സബ് കോൺഷ്യസ് മൈൻഡിന്റെയും റിയാക്ഷൻസ്. അതായത് നമ്മുടെ മനസ്സിനെ, ഹ്യൂമൻ മനസ്സിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. കോൺഷ്യസ് മൈൻഡ്, ബോധമനസ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ്, അവബോധ മനസ്സ്. ഇപ്പൊ ലേറ്റസ്റ്റ് ഇതിൽ കുറച്ച് ടെർമിനോളജീസ് ഒക്കെ നിങ്ങൾ മണിച്ചേർത്താലും കേട്ടിട്ട് കാണാം. ഇതിൽ ലേറ്റസ്റ്റ് ടെർമിനോളജീസ് അനുസരിച്ച്, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്റ്റഡീസ് അനുസരിച്ച്, സബ് കോൺഷ്യസിനെയും അൺകോൺഷ്യസിനെയും ഒന്നായിട്ടാണ് കൂട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഇങ്ങനെ രണ്ട് മൈൻഡുകളെ കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇത്രയും ക്ലിയർ ആണല്ലോ. നമുക്ക് മനസ്സുണ്ട്, മനസ്സ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഇനി ഈ കോൺഷ്യസ് മൈൻഡ്, അതായത് ബോധ മനസ്സ്, നമ്മൾ ഐസ്ബർഗ് കണ്ടിട്ടില്ല, ഐസ്ബർഗ്, ഐസ്ബർഗിന് ഇക്വലന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് വളരെ കുറച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വളരെ വലിയൊരു ഭാഗം സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് കുറച്ചേ ഉള്ളൂ, സബ് കോൺഷ്യസ് മൈൻഡ് എനോർമസ് ആയിട്ട് ഉള്ളിലുണ്ട്. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ മനസ്സിലാക്കി തരാം എങ്ങനെയാണ് എന്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്, എന്താണ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത്. നിങ്ങൾ ഒരു കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാണെന്നിരിക്കട്ടെ, ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഹൈ കോൺഫിഗറേഷൻ ഹൈ ആൻഡ് കമ്പ്യൂട്ടർ ആണ്, കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഹൈ ആൻഡ് കമ്പ്യൂട്ടർ ആണ് നിങ്ങൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. കാരണം നിങ്ങൾ ബോധപൂർവം ഇൻപുട്ടുകൾ കൊടുക്കുന്നു, കമ്പ്യൂട്ടർ അത് അനുസരിക്കുന്നു. നിങ്ങൾ എന്ത് കൊടുക്കുന്നോ കമ്പ്യൂട്ടർ അതിനുള്ള ഔട്ട്പുട്ട് തരുന്നു. നിങ്ങൾക്ക് അറിയാവുന്നത് പെയിന്റും മൈക്രോസോഫ്റ്റ് വേർഡ് മാത്രമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. നിങ്ങൾക്ക് പൈത്തണും മെഷീൻ ലേണിംഗും അറിയാമെങ്കിൽ കമ്പ്യൂട്ടർ വേറെ ഔട്ട്പുട്ട് ആയിരിക്കും തരിക. അത് കമ്പ്യൂട്ടറിന്റെ പവേഴ്സ് ഹിഡൻ ആണ്. നമ്മളത് മനസ്സിലാക്കി വേണ്ട രീതിയിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എനോർമസ് ആണ്. ഇത് തന്നെയാണ് നമ്മളും പ്രാവർത്തികമാക്കാൻ പോകുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഹിഡൻ പവറിനെ നമ്മൾ ഫീഡ് ചെയ്ത് എനോർമസ് ആക്കി പുറത്തു കൊണ്ടുവരുന്നു, നമുക്കായി ഉപയോഗപ്പെടുത്തുന്നു. സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതൊരു 1 കോടി രൂപയുടെ ചോദ്യമാണത്. അത് നിങ്ങളെ കോടീശ്വരനാക്കും, മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് റാഷണൽ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബോധമനസ്സെന്ന് പറയുന്നത് യുക്തിസഹമായ കാര്യങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡ് ഇറാഷണൽ, അവിടെ യുക്തിയില്ല, വരുന്നത് എന്തും അത് അബ്സോർബ് ചെയ്യും. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, എന്ത് ഹാബിറ്റ് ആക്കുന്നോ, അത് പതുക്കെ പതുക്കെ സെഡിമെന്റ് ചെയ്ത് പതുക്കെ പതുക്കെ ഇറങ്ങി സബ് കോൺഷ്യസിൽ പോയി കിടക്കുന്നു. നമ്മൾ ഓർത്തെടുക്കേണ്ടി വരും സബ് കോൺഷ്യസിന്. സബ് കോൺഷ്യസിന്റെ താഴെ അൺകോൺഷ്യസിൽ പോയി നമുക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റില്ല, അത് വേറെ നമ്മൾ ആ ലെവലിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ഇമോഷൻസ് എല്ലാം അവിടെയാണ് ഇരിക്കുന്നത്. നമ്മളൊരു കാര്യം കണ്ടു, അതിലെ ഇമോഷൻ പക്ഷേ വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. നമ്മൾ വിഷമിക്കുന്ന
ഒരു സീനിനെ കുറിച്ച് ആലോചിച്ചാൽ അതിന്റെ ഇമോഷൻ സബ് കോൺഷ്യസിൽ നിന്ന് വരുന്നു. നമ്മുടെ മൈൻഡിന്റെ ക്രിയേറ്റീവ് പാർട്ട് എന്ന് അറിയപ്പെടുന്ന സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് ഇതിനാൽ അറിയപ്പെടുന്നത്. ഒരിക്കലെങ്കിലും നമ്മുടെ മാതാപിതാക്കളോ കാരണവന്മാരോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നീ നല്ലത് ചിന്തിക്ക് നല്ലതാവും, ഇടി നീ ചീത്ത ചിന്തിക്കാതെ നീ ചീത്തയായിപ്പോവും, എടാ നല്ലത് മാത്രമേ പ്രവർത്തിക്കാവൂ നല്ലത് മാത്രമേ പറയാവൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. ഇതിലെ ഒളിഞ്ഞിരിക്കുന്ന തത്വം ഇതാണ്. കാരണം നല്ലത് പറയുമ്പോൾ അത് സെഡിമെന്റ് ചെയ്ത് നല്ലത് നമ്മുടെ കൂടെ വരുന്നു. ഇനി സബ് കോൺഷ്യസ് മൈൻഡ് അതായത് നമ്മുടെ ഉപബോധ മനസ്സ് ഒരിക്കലും ഒരു ഐഡിയ അക്സെപ്റ്റ് ചെയ്താൽ അത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് ഇൻപുട്ട് എടുക്കുന്നത്? നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് അറിവ് കൂടുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്, 5 senses വഴിയാണ് അറിവുകൾ കൂടി വരുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്. പക്ഷേ ഈ കോൺഷ്യസ് മൈൻഡ് പഠിക്കുന്നത് അറിവുകൾ കൂടുന്നു, പക്ഷേ കോൺഷ്യസ് മൈൻഡ് പഠിക്കുന്ന 3 കാര്യങ്ങൾ വഴിയാണ് പഠിക്കുന്നത്. ഒന്ന് ഒബ്സർവേഷൻ, നിരീക്ഷണം, നിരീക്ഷണത്തിൽ കൂടെ കോൺഷ്യസ് മൈൻഡ് പഠിക്കുന്നു. എക്സ്പീരിയൻസ്, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നു. എഡ്യൂക്കേഷൻ, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി കോൺഷ്യസ് മൈൻഡ് പഠിക്കുന്നു. ഇനി സബ് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ഈ 5 senses കൂടെ തന്നെ ഒന്ന് എൻവയോൺമെന്റ് അവലോകനം ചെയ്യും, പക്ഷേ പെർസീവ് ചെയ്യുന്ന മനസ്സിലാക്കുന്നത് ഇൻട്യൂഷൻസ് അഥവാ അവബോധങ്ങൾ കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഈ ഇമോഷൻസ് എല്ലാം സ്റ്റോർ ഹൗസിൽ ഇരുന്നോളും, അത് ഇത്ര മാത്രം മനസ്സിലാക്കുക. നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ കൂടെ പഠിക്കുന്നു, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ പോയിരിക്കുന്നു. കൂടുതൽ ആലോചിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. പക്ഷെ പറയുമ്പോൾ അതിന്റെ ബാക്കിലെ സയൻസും കൂടെ പറയണമല്ലോ. മനസ്സിലാകുന്ന കുറച്ച് പേര് ഇത് കാണുന്നത് കാണും. ഇനി ഈ അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എനോർമസ് ആണ്. നമ്മൾ യോഗയിലൊക്കെ ചെയ്തു കഴിഞ്ഞ് കുണ്ടലിനി ഉണരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതൊക്കെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് പ്രോപ്പറായി കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്. അത് ടെക്നിക്കലി ഒരു ഹൈ ലെവൽ മാത്രം, വളരെ ഒരു ഐഡിയ മാത്രമേ ഇപ്പൊ തരുന്നുള്ളൂ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പറയുന്നതാണ്. ഇനി ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ഇൻസ്പയർ ചെയ്യും, നമ്മുടെ മെമ്മറികളെല്ലാം ഇത് സൂക്ഷിക്കും. അതിനുശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയും, ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയും, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ്. എന്ത് ഇൻപുട്ട് എന്ന് പറയുന്ന ചിന്തകൾ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിയാക്ഷൻ. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതെങ്ങനെ പ്രോപ്പർ ഫീഡ് ചെയ്യാമെന്നാണ് നമ്മൾ മനസ്സിലാക്കും. ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഓർമ്മകളാകുമ്പോൾ, ഈ തോട്ട്സ് ആകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ സെൽഫ് അഫർമേഷൻ, സെൽഫ് കമാൻഡിങ് പ്രിൻസിപ്പിൾസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സെൽഫ് അഫർമേഷനെ കുറിച്ചുള്ള മറ്റൊരു എപ്പിസോഡിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതാണ്. എന്നെ ഓർപ്പിക്കാൻ വേണ്ടി നിങ്ങളും വന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും ഉറങ്ങാറില്ല, എപ്പോഴും അത് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിന് എക്സാമ്പിൾ പ്രൂഫ് ഉണ്ട്, അത് ആ പ്രൂഫ് NLP വീഡിയോയിൽ പറയാവുന്നതാണ്. ഇപ്പോൾ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഇനി കീ കാര്യങ്ങൾ, നമ്മൾ എങ്ങനെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ഫീഡ് ചെയ്യും, ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് എങ്ങനെ സ്വയം മോൾഡ് ചെയ്തെടുത്ത് നമ്മളുടെ ആരോഗ്യത്തിന് ഉപകരിക്കാം. വളരെ സിമ്പിൾ കാര്യങ്ങളാണ്, വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വേറെ ടിപ്പിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, പ്രയർ അല്ലെങ്കിൽ മെഡിറ്റേഷൻ. കാരണം ഈ പ്രയർ എന്ന് പറയുന്നത് സയന്റിഫിക്കലി നമുക്ക് വേണ്ട ഒരു ആഗ്രഹം നമ്മൾ പറയുകയാണ്, നമ്മുടെ ചിന്തകളെ അത് പുഷ് ചെയ്യുന്നു, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളത് പുഷ് ചെയ്ത് നമ്മൾ ഫീൽ ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മളൊരു നല്ല ചിന്ത നമ്മൾ സ്വയം പറഞ്ഞ് അത് പുഷ് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിക്കുന്നു. സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ആക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രയർ, പ്രയർ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം കൂട്ടുക. നിങ്ങൾ നെഗറ്റീവായിട്ട്, വീണ്ടും എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് ദേഷ്യമുണ്ട്, നല്ല ദേഷ്യമുണ്ട്, ഷോർട്ട് ടെമ്പേർഡാണ്, നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം, ഒരിക്കലും ഈശ്വര എന്നെ ഒരിക്കലും ദേഷ്യം ഉള്ളവനാക്കരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. കാരണം
സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് ഇറാഷണൽ ആണ്, അവിടെ യുക്തിയില്ല. അവർ ആ സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ദേഷ്യം മാത്രമായിരിക്കും. അപ്പോൾ വീണ്ടും ദേഷ്യം 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 എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ കയറുന്നത്. അതിന് പകരം എന്നെ ശാന്തശീലനാക്കണേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ശാന്തശീലനായി മാറും. ഇനി രണ്ടാമത്തെ ടെക്നിക്ക്, വിഷ്വലൈസേഷൻ ടെക്നിക്ക്. വിഷ്വലൈസേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐഡിയ അല്ലെങ്കിൽ നമ്മളുടെ ആ ലക്ഷ്യത്തെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട വാല്യൂസിനെ ക്വാളിറ്റീസിനെ ഏതുമായിക്കൊള്ളട്ടെ, അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, നമുക്കത് കിട്ടിയതായി സങ്കല്പിക്കുക. ഉദാഹരണത്തിന് ട്രാൻസ് മൂവിയിൽ ഫഹദ് ഫാസിൽ കൈയടിക്കുന്ന സീനുണ്ട്. അതെന്താണെന്ന് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ അടിക്കുന്നതിനെ പുള്ളി വിഷ്വലൈസ് ചെയ്യുകയാണ്, കക്ഷി വിഷ്വലൈസ് ചെയ്യുകയാണ്. ഇത് എന്റെ പെർസ്പെക്റ്റീവ് ആണ് കേട്ടോ. കക്ഷി വിഷ്വലൈസ് ചെയ്യുകയാണ്, ഈ സ്പീച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൈയടിക്കുന്നു, ഞാൻ മോട്ടിവേറ്റഡ് ആകുന്നു. നിങ്ങളും ചെയ്യാം. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എംപ്ലോയി ഓഫ് ദ മന്ത് അവാർഡ് കിട്ടുന്നതായി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എംപ്ലോയി ഓഫ് ദ മന്ത് കിട്ടണം എന്നല്ല, പക്ഷേ എംപ്ലോയി ഓഫ് ദ മന്ത് കിട്ടാനുള്ള എല്ലാ വാല്യൂസും നിങ്ങളിലേക്ക് അക്വയർ ആകും. അത് ആ വിഷ്വലൈസേഷൻ സമയത്ത് നമ്മൾ ഫീൽ ചെയ്യണം. ആൾക്കാരുടെ കയ്യടികൾ നമ്മൾ സെൻസ് ചെയ്യണം. നമ്മൾ നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ച് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ഫീഡ് ചെയ്യുക. അപ്പൊ സെക്കൻഡ് മൈൻഡ് ഈസ് വിഷ്വലൈസേഷൻ. ഈ ഫേക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആൾ ഈസ് വെൽ, നമ്മുടെ മനസ്സിനെ നമ്മൾ വിട്ടിയാക്കി വെക്കുക. നമ്മൾ കിട്ടിയെന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കുക. ബോധ മനസ്സിനെ വിശ്വസിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡും അതനുസരിച്ച് തന്നെ അങ്ങനെ ആയിക്കോളും. മൂന്നാമത്തെ ടെക്നിക്ക്, സ്ലീപ്പിംഗ് ടെക്നിക്ക്. മൂന്നാമത്തെ ടെക്നിക്ക് ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് തന്നെ പരീക്ഷിച്ച് നോക്കാവുന്ന സ്ലീപ്പിംഗ് ടെക്നിക്ക്. ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്തുവായിക്കോട്ടെ, നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കണം എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എടുക്കുക. 5 മണിക്ക് എഴുന്നേക്കണം എന്നുള്ളത് നിങ്ങൾ സ്വയം ഒരു 25 times മനസ്സിൽ തന്നെ പറഞ്ഞിട്ട് കിടക്കുക. അത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പൊ അതൊക്കെ ഉറങ്ങുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങിപ്പോകും. ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഉറങ്ങുന്ന സമയം നമ്മൾ ഒരു ട്രാൻസ് മോഡിലായിരിക്കും. ആ ഡ്രൗസിനെസ്, ആ ഒരു ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥ നമ്മൾ ഒരു ട്രാൻസ് മോഡിലാണ് എന്ന് വെച്ചാൽ ആ ഇൻപുട്സ് ഡയറക്റ്റ്ലി പോകുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലേക്കായിരിക്കും. നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പോ ഉണർന്നു കഴിഞ്ഞ ഉടനെയോ നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ്. ഞാൻ സ്വയം ചെയ്യാറുള്ളത് റെക്കോർഡ് ചെയ്തു വെക്കും. റെക്കോർഡ് ചെയ്തു വെച്ച് ഉറങ്ങുന്നതിന് മുമ്പ് കേട്ടിട്ട് കിടക്കും. ഉണർന്നു കഴിഞ്ഞാൽ ആദ്യമേ അഫർമേഷൻസ് കേൾക്കും. ഇതാണ് ഞാൻ സ്വയം ചെയ്യാറുള്ളത്. 21 days ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ സ്വയം കാണാൻ പറ്റും. ഇത് ഞാനും സ്വയം പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. ഇനിയുള്ളത് നാലാമത്തെയും അവസാനത്തെ ടെക്നിക്ക്, നമ്മൾ പറയുന്ന താങ്ക് യു ടെക്നിക്ക്. അതായത് ഓൾമോസ്റ്റ് വിഷ്വലൈസേഷൻ പോലെ തന്നെ നമ്മൾ താങ്ക് യു ചെയ്യുക. താങ്ക് യു ബോസ് ഫോർ ദിസ് എംപ്ലോയി ഓഫ് ദ മന്ത് അവാർഡ്. നമ്മൾക്ക് ഒരു കാര്യം കിട്ടിയതായി നമ്മൾ സ്വയം മനസ്സിനെ വിശ്വസിപ്പിച്ച് അത് ഫീൽ ചെയ്ത്, കോൺഷ്യസ് മൈൻഡിൽ ഫീൽ ചെയ്ത് നമ്മൾ താങ്ക് യു ചെയ്യുന്നു, നമ്മൾ താങ്ക് യു കൊടുക്കുന്നു. ഇത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്തതായിട്ട് നമ്മൾ സ്വയം കണ്ടെത്തി നമ്മൾ താങ്ക് യു ചെയ്യുന്നു. ഈ 4 ടെക്നിക്ക് മതി നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഫീഡ് ചെയ്യാൻ, നമുക്ക് വേണ്ട രൂപത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ, നമ്മുടെ എനോർമസ് പവർ നമുക്ക് പുറത്തെടുക്കാൻ. അതായത് എൻ്റെ ടേംസിൽ പറഞ്ഞാൽ നമുക്ക് ഒരു സൂപ്പർ ഹീറോ ആയി മാറാൻ ഈ 4 ടെക്നിക്സ് ധാരാളം മതി. ഈ സൂപ്പർ ഹീറോ ആകാൻ നമുക്ക് വേറൊരു ലെവൽ സൂപ്പർ ഹീറോ ആകണമെങ്കിൽ നിങ്ങൾ വേറെ കൂടുതൽ ടെക്നിക്സ് ഒക്കെ പഠിക്കണം. അതിലേക്ക് ഞാനും അധികം പഠിച്ചു, ഞാനും ഒന്നും പഠിച്ചിട്ടില്ല. അധികം നമുക്ക് ഇപ്പോൾ ഈ ലെവലിൽ നമുക്ക് സൂപ്പർ ഹീറോസ് ആകണമെങ്കിൽ നമുക്കിത് മതി. നിങ്ങൾ സൂപ്പർ ഹീറോസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? സൂപ്പർ ഹീറോ ആയിക്കഴിഞ്ഞാൽ ഒരു എനോർമസ് പവർ നിങ്ങൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന വാല്യൂസ് എന്താണെന്ന് ദയവായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്കും അതറിയാൻ താല്പര്യമുണ്ട്. ഞാൻ ഹക്സ് കൊണ്ട് ഇറങ്ങിയതുപോലെ എങ്ങനെയാണ് നിങ്ങൾ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സൂപ്പർ പവർ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കും അറിയാൻ അതിയായ ആഗ്രഹമുണ്ട്.
ഇനി പേഴ്സണലി ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൂത്ത കുട്ടി 7 വയസ്സാവുന്നേ ഉള്ളൂ, കക്ഷി എന്നോട് വന്ന് ചോദിച്ചു, സൂപ്പർ ഹീറോ സൂപ്പർ പവർ ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നുണ്ടപ്പോൾ കക്ഷി വന്ന് എന്നോട് ചോദിച്ചു, അച്ഛ അച്ഛൻ്റെ സൂപ്പർ പവർ എന്താണ്? പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ സൂപ്പർ പവർ ആയിട്ട് ഞാൻ കണക്കാക്കുന്ന എമ്പതിയാണ്, സമാനുഭാവം. എമ്പതി ഈസ് ദ ബെസ്റ്റ് സൂപ്പർ പവർ അക്കോർഡിംഗ് ടു മീ. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, എമ്പതി വിതൗട്ട് ബൗണ്ടറീസ് ഈസ് സെൽഫ് ഡിസ്ട്രക്ഷൻ. സമാനുഭാവം സ്വയം നമ്മളൊരു അതിർവരമ്പ് രേഖപ്പെടുത്തണം, ഇല്ലെങ്കിൽ അത് സ്വയം നാശത്തിലെ കലാശിക്കുകയുള്ളൂ. ആ ബൗണ്ടറീസ് എത്രമാത്രം സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആൾക്കാരെ നിയന്ത്രിച്ചിരിക്കും. ബൗണ്ടറീസ് എനിക്കുണ്ടോ എന്നും എനിക്കറിയില്ല, എന്നത് നമ്മൾ സ്വയം സെറ്റ് ചെയ്യുന്നുണ്ടോ എന്നും അറിയില്ല. പക്ഷേ സെറ്റ് ചെയ്തില്ലെങ്കിൽ അത് സ്വയം നാശത്തിലേ ഇരിക്കുകയുള്ളൂ. അത് ഒരു വാലറ്റം മാത്രം പറഞ്ഞെന്ന് മാത്രം നിങ്ങളുടെ സൂപ്പർ പവേഴ്സ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു നോളജുമായി, മറ്റൊരു ടിപ്പുമായി നെക്സ്റ്റ് എപ്പിസോഡിൽ ഇനിയും ഞാൻ വരും. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ടിപ്സ് കിട്ടും. ബൈക്കുള്ളവരും ബൈക്കുള്ളവരിലേക്കും ഈ ഐഡിയ എത്തിക്കുക. Till then, be happy, keep smiling. Bye-bye.